എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്കാ സഭയുടെ മധുബോധന പഠന കളരിയിൽ 832-ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. ഡിസംബർ മാസം 15-ാം തീയതിയായി. നമുക്കിനി 556-ലേക്ക് പോകാം. 556 പരസ്യജീവിതത്തിൻ്റെ പടിവാദികൾ മാമോദീസ, ഇതെല്ലാം സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനത്തെക്കുറിച്ചാണ്. പരസ്യജീവിതത്തിൻ്റെ പടിവാദികൾ, ഞാൻ പടിവാദികൾ എന്നുള്ള ഭാഷയെ കുറിച്ചിട്ട് ചിരിച്ചു പോയതാണ്. പടിവാദികൾ മാമോദീസ, പെസഹായുടെ പടിവാദികൾ രൂപാന്തരീകരണം ണ്ടോ? പരസ്യജീവിതത്തിന്റെ പടിവാദിക്കൽ മാമോദീസ, പെസഹായുടെ പടിവാദിക്കൽ രൂപാന്തരീകരണം. യേശുവിന്റെ മാമോദീസായിൽ ആദ്യത്തെ പുനർജനനത്തിന്റെ രഹസ്യം, അതായത് നമ്മുടെ മാമോദീസായുടെ രഹസ്യം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ രൂപാന്തരീകരണം രണ്ടാമത്തെ പുനർജനനത്തിന്റെ, അതായത് നമ്മുടെ തന്നെ പുനരുത്ഥാനത്തിന്റെ തന്നെ ഉദാശയാണ്. പ്രൈസ് ദ ലോർഡ്. ഫിലിപ്പിയർ 3:21, രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫിലിപ്പിയർ 3:21 നമ്മൾ എഴുതാറുള്ളതാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂദാശകളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ നാം കർത്താവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കുചേരുന്നു. ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം മഹത്വപൂർണമായ ആഗമനത്തിന്റെ മുന്നാസ്വാദനം നമുക്ക് നൽകുന്നു. നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുന്നു. ഫിലിപ്പിയ 3:21 അത് 300 സെന്റ് തോമസ് അക്വിനാസിന്റെ സുമ തിയോളജിയിൽ നിന്നാണ്. എന്നാൽ വളരെയേറെ പീഡനങ്ങളിൽ കൂടി വേണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്നുകൂടി രൂപാന്തരീകരണം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവർത്തനം 14:22. ഇനി വിശുദ്ധ അഗസ്തീനോസിന്റെ, ക്രിസ്തുവിനോടൊത്ത് മലമുകളിൽ തങ്ങുവാൻ പത്രോസ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ സത്യം മനസ്സിലാക്കിയിരുന്നില്ല. പത്രോസിന്റെ മരണാനന്തരം മാത്രം മനസ്സിലാക്കാനായി അത് നിരക്കായി മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നു, ഭൂമിയിൽ അധ്വാനിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും നിന്ദിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനുമായി നീ താഴേക്ക് ഇറങ്ങി ചെല്ലുക. വധിക്കപ്പെടാനായി ജീവൻ താഴേക്ക് ഇറങ്ങി വരുന്നു. വിശപ്പ് സഹിക്കാനായി അപ്പം താഴേക്ക് ഇറങ്ങി വരുന്നു. യാത്രക്കിടയിൽ പരിശീലകനാകാനായി വഴി താഴേക്ക് ഇറങ്ങി വരുന്നു. ദാഹം സഹിക്കാനായി നീരുറവ താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ടും സഹിക്കുവാൻ നീ മടിക്കുന്നുവോ? 303. ഇത് കേട്ടാൽ ജോൺ ഓഫ് ദ ക്രോസിന്റെയാണ് തോന്നുന്നു. യോഹന്നാൻ ക്രൂസും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. സഹിക്കാൻ ഒരു മടിയുമില്ല. വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് ഇനിയും സഹനം വേണോ? അപ്പം ക്രിസ്തുവിനോടൊത്ത് മലമുകളിൽ തങ്ങുവാൻ പത്രോസ് ആഗ്രഹം പ്രകടിച്ചപ്പോൾ അദ്ദേഹം ഈ സത്യം മനസ്സിലാക്കിയിരുന്നില്ല. പത്രോസിന്റെ മരണാനന്തരം മാത്രം മനസ്സിലാക്കാനായി അത് നിനക്കായി മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നു, ഭൂമിയിൽ അധ്വാനിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും നിന്ദിക്കപ്പെടുവാനും, ഇതൊക്കെ നമ്മുടെ ജീവിതമാണ്. ഭൂമിയിൽ അധ്വാനിക്കുവാനും നിന്ദിക്കപ്പെടാനും ശുശ്രൂഷ ചെയ്യുവാനും. ചിലർ പറയാന്, എന്തോരു നിന്ദനമാണ് ബ്രദറെ ഞാൻ അനുഭവിക്കുന്നത്. ചിലവര്, ഇന്നലെ തന്നെ ഒരു സഹോദരി എനിക്ക് എഴുതി, എന്നെ വഞ്ചിച്ചു, എന്നെ
കോണ്ടാക്ടർ വഞ്ചിച്ചു. എന്തിനു പറഞ്ഞു? എൻ്റെ സഹോദരൻ തന്നെ വഞ്ചിച്ചു. അതാണ് ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. ഭൂമിയിൽ അധ്വാനിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും നിന്ദിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനുമായി നീ താഴേക്ക് ഇറങ്ങിച്ചെല്ലുക. അതാണ് താഴേക്ക് ഇറങ്ങിച്ചെല്ലുക. വധിക്കപ്പെടാനായി ജീവൻ താഴേക്ക് ഇറങ്ങി വരുന്നു. വിശപ്പ് സഹിക്കാനായി അപ്പം താഴേക്ക് ഇറങ്ങി വരുന്നു. യാത്രക്കിടയിൽ പരിശീലനാകാനായി വഴി താഴേക്ക് ഇറങ്ങി വരുന്നു. ദാഹം സഹിക്കുവാനായി നീരുറവ താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ടും സഹിക്കുവാൻ നീ മടിക്കുന്നുവോ? ഇതെല്ലാത്തിൻ്റെയും കൂടി ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാണ് അപ്പം എന്നത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നത്. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഈശോയുടെ മഹത്വത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. ഈശോയുടെ മഹത്വത്തിൻ്റെ അനുഭവം നമുക്കുണ്ടായാലേ ക്രിസ്തീയ ജീവിതം അതിൻ്റെ യഥാർത്ഥ ഫുൾനെസ് പൂർണ്ണതയിൽ എത്തുന്നുള്ളൂ. വീണ്ടും നമുക്ക് 556 പോകാം. പരസ്യ ജീവിതത്തിൻ്റെ പരിവാദിക്കൽ മാമോദീസ, പെസഹായുടെ പരിവാദിക്കൽ രൂപാന്തരീകൽ. എത്ര കവിതാത്മകമാണ് ഈ പ്രബോധനം. യേശുവിൻ്റെ മാമോദീസായിൽ ആദ്യത്തെ പുനർജനനത്തിൻ്റെ രഹസ്യം, അതായത് നമ്മുടെ മാമോദീസായുടെ രഹസ്യം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ രൂപാന്തരീകരണം രണ്ടാമത്തെ പുനർജനനത്തിൻ്റെ, അതായത് നമ്മുടെ തന്നെ പുനരുത്ഥാനത്തിൻ്റെ തന്നെ കൂദാശയാണ്. ഇത് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ സുമ്മാ തിയോളജിക്കാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂദാശകളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ നാം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കുചേരുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂദാശകളിൽ, അതായത് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ നാം കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കുചേരുന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണം മുതൽ, സ്വീകരണം എന്നല്ല, വിശുദ്ധ കുർബാനയുടെ ആദ്യം തന്നെ കർത്താവേ അന്ന് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും സർവാധിപനം കർത്താവേ നിന്നെ ഭക്തനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാണെന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ജീവിതത്തിൻ്റെ അവസ്ഥയെ അല്ലേ അല്ല, അത് യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ആ പുനരുത്ഥാനത്തിൽ നമ്മൾ ഉയർക്കും എന്നതിൻ്റെ മുൻ ആസ്വാദനത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പ്രാർത്ഥന. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ വരവ്, അങ്ങയുടെ വീണ്ടും വരവ് ഞങ്ങൾ നോക്കി പാർക്കുന്നു. വരുന്നവരും വരാനിരിക്കുന്നവരും മലങ്കര കുർബാനയിൽ ഒരുപാട് പ്രാവശ്യം അത് പറയുന്നുണ്ട്. വന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ കർത്താവി, വന്നവനും വരാനിരിക്കുന്നവരുമായ കർത്താവി. ഈശോ വന്നതിനെ മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഈശോയുടെ മഹത്വപൂർണമായ വീണ്ടും വരവിലുള്ള വിശ്വാസമാണ് വിശ്വാസത്തിൻ്റെ ഉച്ചകോടി. കാരണം വന്ന വിശ്വാസം എല്ലാവർക്കും അറിയാം, യേശു വന്നു എന്നും യേശു ജീവിച്ചു എന്നും യേശു ഉയർത്തു എന്നും എല്ലാവരും എളുപ്പം വിശ്വസിക്കാം. എന്നാൽ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ മുമ്പിൽ മരിച്ചു കുഴിയിൽ പോയി കുഴിയിലേക്ക് അടക്കപ്പെട്ട് അഴുകിപ്പോയ ആ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നതിലാണ് വിശ്വാസത്തിൻ്റെ ഉച്ചകോടി.
അത് 988 സി സി സിയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ എഴുതണ്ട. അത് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വിശുദ്ധ കുർബാനയിൽ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യിശോമിശിഹായുടെ ശരീരം ഭക്ഷിക്കുവാനും തിരുവെട്ടം പാനം ചെയ്യുവാനും തിരുസഭ ക്ഷണിക്കുന്നു കേട്ടോ. സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. അപ്പൊ അവിടെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞത് ഈ വരാനിരിക്കുന്ന യിശോയുടെ വീണ്ടും വരവിൽ ഉണ്ടാകാനിരിക്കുന്ന ആ അവസ്ഥയിലുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തെഴുന്നേറ്റവനും വരാനിരിക്കുന്നവരുമാണ്. അങ്ങനെ നമ്മളത് ഇപ്പോൾ തന്നെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ വസിക്കുന്ന ഈശോ യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്നവനും നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിച്ച് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമ്മളും ഈശോയോടൊപ്പം ശരീരത്തിലും ആത്മാവിലും മഹത്യുഗതരായി കാണപ്പെടും. 1042 ആ നമ്പർ ഓർത്തിരുന്നാൽ മതി. ഞാൻ രണ്ട് നമ്പർ പറഞ്ഞു. 1958 1988 ഇല്ലേ, അത് 1988 ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ്. പിന്നെ 1042 പുതിയ ആകാശം പുതിയ ഭൂമി. 1988 ഓക്കെ. ഇവിടെ നമ്മളിപ്പോ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടും. അതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നത്. നാം ദൈവം എന്നാൽ വളരെയേറെ പീഡനങ്ങളിലൂടെ വേണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്നുകൂടി രൂപാന്തരം നമ്മളെ അനുസ്മരിക്കും. ഇത് ഇതെവിടെ എത്തിയേക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനം 14:20 ഒരിക്കലും മറക്കൂല. അപ്പസ്തോല പ്രവർത്തനം 13 ആദ്യത്തിൽ അവര് അപ്പസ്തോലന്മാര് പത്രോസും ബർണബാസും എല്ലാവരും കൂടി ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ശൗലിനെയും ബർണബാസിനെയും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ജോലിക്കായി മാറ്റി നിർത്തുക. അവർ പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ പേരിൽ കയ്യൊപ്പ് പ്രാർത്ഥന നടത്തി ഉടനെ അവരെ അയച്ചു. കണ്ടു അവരെ കുറിച്ചുള്ള പ്രവചനം തന്നെ കർത്താവ് പറയുന്നത് കേൾക്കുക, ഒരു ക്വസ്റ്റ്യനും വേറെ ഇല്ല. ഉടനെ അവരയച്ചു. അവരെങ്ങോട്ടേക്ക് അയച്ചത്? ഇക്കോണിയത്തിലേക്കാണ് അയച്ചത്. പിന്നെ 14 നമുക്ക് കാണാം ഇക്കോണിയത്തിൽ ചെന്ന് പ്രസംഗമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോ കുറെ യഹൂദര് അവരുടെ ഇടയിൽ വന്നുകൊണ്ട് ആളുകളെ പിരിയേറ്റിയിട്ട് ദൈവനെ കല്ലെറിയാൻ പറയണത് മോശയ്ക്ക് എതിരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇളക്കി ആളുകൾ പൗലോസിനെ പൗലോസിനോ പത്രോസിനോ ഞാൻ പറഞ്ഞു പൗലോസിനെ കല്ലെറിച്ചു. 14:19 കാണാം പൗലോസിനെ കല്ലെറിഞ്ഞിട്ട് പൗലോസ് ചത്ത പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് മനസ്സിലാക്കി അവരെ ഒന്ന് ശ്രദ്ധിക്കണം. 14:19 അവർ അവനെ വലിച്ചരച്ച് നമ്മുടെ നാട്ടില് ഈ തെരുവ് പട്ടികളെ മുനിസിപ്പാലിറ്റിക്കാരെ വലിച്ചരച്ച് കൊണ്ടുപോകുന്ന പോലെ പൗലോസിനെ വഴിയിലൂടെ വലിച്ചരച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി എറിഞ്ഞു തട്ടി മരിച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ അടുത്ത് വന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റ് വന്നേക്കണം. കണ്ടോ, അതാണ് ആ പുനരുത്ഥാനത്തിന്റെ അരൂപി. അവനിൽ ഉണ്ടെങ്കിൽ മരിച്ചാലും ജീവിക്കും. എന്നിട്ട് നമുക്കൊന്ന് ഓടിപ്പോകാന്ന് പറഞ്ഞ് ഓടിപ്പോകാനല്ല ചെയ്തത്, വീണ്ടും അതേ പട്ടണത്തിലേക്ക് കയറി വീണ്ടും അവിടെ വചനം പ്രഘോഷിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഇക്കോണിയത്തിലേക്കും അന്ത്യോക്കയിലേക്കും ചെന്ന് അവിടെ അപ്പോഴേക്കും ഈ കല്ലെറിയാൻ വന്നവരൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പകലോസിലെ ഞങ്ങൾ തട്ടിയിടാ എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. പക്ഷെ പിറ്റേ ദിവസം
എന്നിട്ട് പൗലോസ് എന്ത് പറഞ്ഞു? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. ഇതെനിക്ക് ഭയങ്കര പ്രചോദനം തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. പൗലോസിനെ കുറിച്ചുള്ള ഡി വി ഡി ഉണ്ടായിരുന്നു. ഞാൻ ആ ഡി വി ഡി എൻ്റെ ചെറിയ വീഡിയോ പ്ലാൻ ഇട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, ഭയാനകമായ സഹനം ഉണ്ടാകുമ്പോൾ ഈ ഭാഗം ഞാൻ കാണും. കണ്ടിട്ട് ഈ വചനം ഞാൻ ഏറ്റു പറയും. ഇതാണ് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവൻ ശക്തിപ്പെടുത്തി. എന്ത് പറഞ്ഞ് ശക്തിപ്പെടുത്തി? ആ സാറിന് കേട്ടാ, ഇങ്ങനെയൊക്കെ ഇനി കഷ്ടതൊന്നും ഉണ്ടാവില്ലട്ടാ എന്ന് പറഞ്ഞല്ല ശക്തിപ്പെടുത്തിയത്. ഇതിലും വലിയ പീഡനം നമുക്കുണ്ടാവുക, എന്നാലും നീ വിട്ടുകൊടുക്കരുത്, കർത്താവിന് വേണ്ടി നീ അത് സഹിക്കണം. അതാണ് പൗലോസ് ശക്തിപ്പെടുത്തൽ. ഇത് ഭയങ്കര വലിയൊരു പോയിന്റാണ്. അതാണ് അപ്പസ്തോല പ്രവർത്തനം വായിക്കുന്നത്. നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനം വായിക്കുമ്പോൾ ശരിക്കും ആദിമ സഭ എങ്ങനെയാണ് വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയും അതിൻ്റെ ആ ആവേശം നമുക്ക് കിട്ടും. വരുവിൻ 1003 പോകാം. 1003 അത് ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണ് അതാണ്. 1003 അതായത് യുഗാന്ത്യത്തിൽ 1002 1003 നമുക്ക് രണ്ടും കൂടി വായിക്കാം കേട്ടോ. 1002 1003 വായിക്കാം. 1002 അതിൻ്റെ ഒരു ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്തവർ. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നത് സത്യമാണ്. അതാണ് അത് രസമല്ലേ. അതുകൊണ്ടാണ് അത് ആദ്യം വായിക്കാൻ പോകുന്നത്. എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. മാമോദീസ വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം, ഇതാണ് വിശ്വാസം. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം. അതാണ് കൊളോസോസ് 2:12. നീ ഇപ്പോൾ നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്വനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. 1003 മാമോദീസ വഴി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശ്വാസികൾ ഉറ്റതനായ ക്രിസ്തുവിന്റെ സ്വർഗീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പങ്കുവെക്കുന്നു. ഹല്ലേലൂയ. മാമോദീസ വഴി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശ്വാസികൾ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സ്വർഗീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പങ്കുവെക്കുന്നു. പക്ഷേ ഈ ജീവിതം ദൈവത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിഗൂഢമായിരിക്കുന്നു. നിഗൂഢമായിരിക്കുന്നു. പിതാവ് അവിടത്തോടുകൂടെ നമ്മെ ഉയർപ്പിച്ചു. സ്വർഗത്തിൽ യേശു ക്രിസ്തുവിൽ അവിടത്തോടുകൂടെ ഇരുത്തുകയും ചെയ്തു. കുർബാനയിൽ അവിടുത്തെ ശരീരം കൊണ്ട് പരിപോഷിക്കപ്പെട്ട നാം അവിടുത്തെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. ഏത് ശരീരത്തിന്റെ? ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ. നാം അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ
അവിടത്തോടു കൂടെ നാമം മഹത്വത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. മഹത്വത്തിൽ അപ്പാണ് ആ രണ്ടാം വരവ് എന്ന് പറയുന്നത്. രണ്ടാം വരവ് എന്ന് പറയുന്നത് അതാണ് 1042. ഞാൻ വായിക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ആ 1042 ഒറ്റ സെന്റൻസ് ഒന്ന് വായിച്ചോളൂ. 1042 എന്താണ് ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത്? എന്താണ് സകലതും പുതിയതാക്കുമെന്ന് പറയുന്നത്? സമയത്തിന്റെ പരിസമാപ്തിയിൽ 1042 ദൈവരാജ്യം അതിന്റെ പൂർണ്ണതയിലെത്തും. സാർവത്രിക വിധി ശേഷം നീതിമാന്മാർ, വളരെ ശ്രദ്ധിക്കണം, ഒരു ചെറിയ വാക്ക്, നീതിമാന്മാർ ശരീരത്തിലും ആത്മാവിലും മഹത്യുതരായി ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ഭരിക്കും. പ്രപഞ്ചം മുഴുവൻ നവീകരിക്കും. സേവനവരെ, നമുക്കിവിടെ നിർത്താം. 556 നമുക്ക് എല്ലാവർക്കും നന്ദിയോടെ സുഖിച്ച് നന്ദി പറയുകയും നമ്മൾ ഈ കാറ്റിക്കിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ ലൈവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സാണ്, ഒരു കമാൻഡർ ഫോഴ്സാണ്. നിങ്ങളെ പ്രത്യേകമായി കർത്താവ് ഒരു ദൗത്യത്തിലേക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ദൈവസ്വരം ശ്രവിക്കണം, ഈശോയുടെ സ്വരം ശ്രവിക്കണം. അതിനെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ പറയാൻ, ആർക്കെങ്കിലും ആ ദൈവസ്വരം ശ്രവിക്കുന്നില്ലെങ്കിൽ, അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ എഴുത്. പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ, നിങ്ങൾ ആ വ്യക്തിപരമായ പ്രാർത്ഥന 1 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവസ്വരം ശ്രവിക്കാൻ പറ്റുള്ളൂ. ഗ്യാരണ്ടിയാണ് എല്ലാവർക്കും ദൈവസ്വരം ശ്രവിക്കാൻ പറ്റൂ എന്നുള്ളത്.